പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസിന്റെ പ്ലസ് ടു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. 2021 മാർച്ച് നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിന് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടുള്ള 7 ചാപ്റ്ററുകളിൽ 4ാമത്തെ ചാപ്റ്ററാണ് ഹൊരഗലു ബൈ സുധാമൂർത്തി. തൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളാണ് ഹൊരഗലുവിലൂടെ സുധാമൂർത്തി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഭാരമിറക്കി വെക്കാൻ ഒരു അത്താണി എങ്ങനെ സഹായിക്കുന്നു എന്നതുപോലെ നമ്മളുടെ മനസ്സിൻ്റെ ഭാരം ഇറക്കി വെക്കാൻ നമുക്കൊരു അത്താണി വേണ്ടതിൻ്റെ ആവശ്യകതയാണ് സുധാമൂർത്തി ഈ ചാപ്റ്ററിലൂടെ നമ്മളോട് പറയുന്നത്. നമുക്ക് ചാപ്റ്ററിൻ്റെ ഡിസ്കഷനിലേക്ക് പോവാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സ്ഥിരമായി നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വെക്കുക. വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്കൂളിൻ്റെ പേര്, സ്ഥലപ്പേര് എന്നിവ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. 9947969110 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജ് അയക്കേണ്ടത്. ഹൊരഗലു ഈസ് ആൻ ആനക്ഡോട്ട് ടേക്കൺ ഫ്രം സുധാമൂർത്തിസ് വെൽ നോൺ വർക്ക് ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് ഡിസ്കവറിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ. ഒരു ജീവിതത്തിൽ നിന്നുള്ള ഒരു അനുഭവക്കുറിപ്പാണ് അനക്ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരു കഥയുടെ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ഹൊരഗലു എന്നുള്ളത് സുധാമൂർത്തി രചിച്ച ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് ഡിസ്കവറിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇൻ ഹൊരഗലു ഷി പ്രസൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ റെഡിനെസ് ഫോർ ഹിയറിംഗ് ഇൻ ഹ്യൂമൻ ലൈഫ് ആൻഡ് ഇറ്റ്സ് മാജിക്കൽ കപ്പാസിറ്റി ടു റിഡീം ദ മെൻ്റൽ ആഗണി. ഹൊരഗലുവിലെ സുധാമൂർത്തി പറയുന്നത് റെഡിനെസ് ഫോർ ഹിയറിംഗ്, കേൾക്കാൻ തയ്യാറാവേണ്ടതിൻ്റെ പ്രാധാന്യം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സാമൂഹിക സേവനമാണ് എന്നാണ് സുധാമൂർത്തി സമർപ്പിക്കുന്നത്. ഇൻ ഹ്യൂമൻ ലൈഫ് ആൻഡ് ഇറ്റ്സ് മാജിക്കൽ കപ്പാസിറ്റി ടു റിഡീം ദ മെൻ്റൽ ആഗണി. മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ എത്രത്തോളം ആശ്വാസം നൽകുന്ന ഒരു മാജിക്കൽ കപ്പാസിറ്റിയാണ് അതിനുള്ളത് എന്നുള്ളത് നമുക്ക് ഈ കഥ, ഈ അനുഭവക്കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഷി റീഡിഫൈൻസ് ദ ടേം സോഷ്യൽ സർവീസ്. സോഷ്യൽ സർവീസിനൊരു പുതിയ വ്യാഖ്യാനം, പുതിയ നിർവചനം നൽകുകയാണ് സുധാമൂർത്തി ഇവിടെ. ബൈ റിസൈറ്റിംഗ് ദ എക്സാമ്പിൾസ് ഓഫ് സോഷ്യൽ സർവീസ് റെൻഡഡ് ബൈ ഹെർ ഗ്രാൻഡ് ഫാദർ, എ റിട്ടയേർഡ് ടീച്ചർ, ആൻഡ് ഹെർ കൊളീഗ് രത്ന. തൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ടുള്ള ഒരു റിട്ടയേർഡ് ടീച്ചറായിരുന്നു ഗ്രാൻഡ് ഫാദർ. അദ്ദേഹം ചെയ്ത ഒരു സോഷ്യൽ സർവീസ്, അതേപോലെ ആ ഗ്രാൻഡ് ഫാദറിൽ നിന്നുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് സുധാമൂർത്തിയുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന അനുഭവമാണ്. പിന്നെ മുതിർന്ന് ജോലിയിൽ പ്രവേശിച്ച സമയത്ത് അവിടെ തൻ്റെ സഹപ്രവർത്തകയായിട്ടുണ്ടായിരുന്ന രത്ന എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഒരു ക്ലർക്കിൻ്റെയൊക്കെ ജീവിതമാണ് ഇവിടെ ഉദാഹരണമായിട്ട് സുധാമൂർത്തി നമുക്ക് പറഞ്ഞു തരുന്നത്. ഹൊരഗലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ബെഞ്ച്. ഇനി എന്താണ് ഹൊരഗലു? നമ്മളുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും, പല പാടശേഖരങ്ങളുടെ നടുവിലായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ട് കല്ലുകളിൽ ഒരു നീളം കല്ല് വെച്ച് ഒരു ബെഞ്ചിൻ്റെ രൂപത്തിൽ കുറച്ച് ഉയരത്തിൽ വെച്ചിട്ടുണ്ടാകും. ചുമട് അല്ലെങ്കിൽ തലയിൽ നമ്മൾ വഹിച്ചു കൊണ്ടുപോകുന്ന ഭാരം ഇറക്കി വെക്കാൻ പാകത്തിനുള്ള ഉയരത്തിലായിരിക്കും അത് നിർമ്മിച്ചിട്ടുണ്ടാവുക. പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള സ്ഥലങ്ങൾ കാണാൻ കഴിയും. അത്താണി എന്നാണ് അതിന് മലയാളത്തിൽ നമ്മൾ പറയുക. പല സ്ഥലങ്ങളിലും അത്താണി എന്ന് പറയുന്ന സ്ഥലപ്പേര് തന്നെ ഇത്തരത്തിലുള്ള അത്താണി മുൻകാലങ്ങളിൽ അവിടെ ഉണ്ടായതുകൊണ്ട് ചരിത്രപരമായിട്ട് കിട്ടിയ പേരുകളാണ്. അത്താണി എന്നുള്ള സ്ഥലപ്പേര് നമ്മളുടെ കേരളക്കരയിൽ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. ഹൊരഗലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ബെഞ്ച് യൂസ്ഡ് ആസ് സപ്പോർട്ട് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വെയ്റ്റ് വൺ ബെയേഴ്സ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്. ഇറ്റ് ക്യാൻ ബി യൂഷ്വലി സീൻ ഇൻ വില്ലേജസ് അണ്ടർ ലാർജ് ട്രീസ്. ഗ്രാമപ്രദേശങ്ങളിൽ വലിയ മരങ്ങൾക്ക് അടിയിലായിട്ടൊക്കെ ഇത് കാണാൻ കഴിയും. എ ലോട്ട് ഓഫ് പീപ്പിൾ അസംബിൾ ദെയർ. ഒരുപാട് പേരവിടെ വന്നു ചേരുന്നു, ടേക്ക് റെസ്റ്റ്, വിശ്രമിക്കുന്നു. ആൻഡ് ഷെയർ ദെയർ ഫീലിങ്സ് ഈച്ച് അദർ. അവരവിടെ വന്നിരിക്കുമ്പോൾ പരസ്പരം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കുന്നു. ഇൻ റിയൽ ലൈഫ് ആൾസോ വി നീഡ് ഹൊരഗലൂസ്. നമ്മളുടെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ഹൊരഗലൂസ് ആവശ്യമാണ്. അവിടെ ഹൊരഗലു എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് ലൈഫ്. ജീവിതം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതാവശ്യമാണ്. കാരണം ഇന്നത്തെ ലോകത്ത് പങ്കുവെക്കലുകൾ കുറവാണ്. പരസ്പരം ഷെയർ ചെയ്യൽ കുറവായതുകൊണ്ടാണ് മാനസികമായ പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ കൂടുന്നതും. നമ്മൾ അത് കുറക്കാൻ വേണ്ടി കൗൺസിലർമാരടുത്ത് പോകും. അവിടെ നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മുടെ മനസ്സിലൊക്കെ പങ്കുവെക്കും. ആ സ്ഥാനത്ത് നമുക്കൊരു നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിൽ നല്ലൊരു ബന്ധു നമുക്കുണ്ടായിരുന്നെങ്കിൽ, നമ്മളുടെ എല്ലാ വിശ്വസ്തമായിട്ട് നമ്മളുടെ മനസ്സിലുള്ള സന്തോഷങ്ങളും
സങ്കടങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് ഒത്തിരി മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും നമുക്ക് ലഘൂകരിക്കാനും കുറക്കുവാനും ഇല്ലാതാക്കുവാനും സാധിക്കും. ഇൻ ദ മോഡേൺ വേൾഡ് ലൈഫ് ഈസ് മച്ച് മോർ ടെൻസ്ഡ്. ആധുനിക ലോകത്ത് മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ ടെൻഷൻ നിറഞ്ഞതാണ്. നോബഡി ഹാസ് ടൈം ടു സ്പെയർ ഫോർ ഹിയറിംഗ്. ആർക്കും കേൾക്കാനും സമയമില്ല. ബുദ്ധിമുട്ടുകൾ പറയാൻ ആളുകൾക്ക് മനസ്സില്ല, എന്നാൽ പറയുന്ന ആളുകളത് കേൾക്കാനും ആർക്കും സമയമില്ല. നോബഡി ഹാസ് ടൈം ടു സ്പെയർ ഫോർ ഹിയറിംഗ് ദ ഫീലിംഗ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് അതേഴ്സ്. ബീങ് എ സോഷ്യൽ ആനിമൽ, ഇറ്റ് ഈസ് നെസസറി ടു ഷെയർ അവർ ഫീലിംഗ്സ് ആൻഡ് പ്രോബ്ലംസ് വിത്ത് അതേഴ്സ്. ഒരു സാമൂഹിക ജീവി എന്നുള്ള അർത്ഥത്തിൽ വളരെ അത്യാവശ്യമാണ് എന്ത്, ഷെയർ അവർ ഫീലിങ്സ് ആൻഡ് പ്രോബ്ലംസ് വിത്ത് അതേഴ്സ്. നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ വികാരങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത്. മറ്റുള്ളവരുമായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് പങ്കുവെക്കുകയല്ല. പിന്നെ വി ബിലീവ് ആൻഡ് ലവ് മോസ്റ്റ്, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളുകളുമായിട്ട്. ഇറ്റ് ക്യാൻ റിലീവ് വൺസ് മെൻ്റൽ ആഗണി കൺസിഡറബിളി. മാനസികമായ സംഘർഷങ്ങൾ ഒരു പരിധിവരെ കുറക്കാൻ, ആശ്വാസം നൽകാൻ അതിന് സാധിക്കും. ലൈക്ക് അവർ ഫാമിലി റിലേറ്റീവ്സ്, അവർ ഫ്രണ്ട്സ് ആൻഡ് വെൽ വിഷേഴ്സ് ആൾസോ ക്യാൻ ആക്ട് ദ റോൾ ഓഫ് എ ഹൊരഗുരു ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഹൊരഗുരുവിൻ്റെ റോളിൽ നമ്മളുടെ ഫ്രണ്ട്സാവാം, നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന ആർക്കും കുടുംബ ബന്ധുക്കൾക്കും ഒക്കെ അത്തരത്തിലുള്ള റോളിൽ വരാവുന്നതാണ്. സുധാമൂർത്തി സെയ്സ് ദാറ്റ് ഹെർ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ആർ ആക്ച്വലി ഡൂയിങ് സോഷ്യൽ സർവീസ്. രത്നയും സുധാമൂർത്തിയും യഥാർത്ഥത്തിൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വലിയ സേവനമാണ്, സാമ്പത്തിക ചിലവില്ലാത്ത ഒരു വലിയ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈ സിംപ്ലി ലിസണിങ് വാട്ട് അതേഴ്സ് ഹാവ് ടു ഷെയർ. ചുമ്മാ മറ്റുള്ളവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നതിലൂടെ. ഹെർ ഗ്രാൻഡ് ഫാദർ ഈസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. അപ്പോൾ ഈ കഥ നിങ്ങൾ കേട്ടതാണ്. ഇത് നമ്മളൊരു ഡീറ്റെയിൽ സമ്മറി റിവിഷൻ രൂപത്തിലൂടെ നടത്തുമ്പോൾ നിങ്ങൾ നേരത്തെ കഥ കേട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു പ്ലോട്ട് സമ്മറി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു അനാലിസിസ് ആണ്, ഒരു വിശകലനമാണ് നമ്മളിതിലൂടെ നടത്തുന്നത്. ഹെർ ഗ്രാൻഡ് ഫാദർ ഈസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. He would spend hours sitting under the banyan tree talking to those resting there. തൻ്റെ കുട്ടിക്കാലത്ത് ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഇങ്ങനെ പിന്നെ വിരുന്ന് പോകുമ്പോഴൊക്കെ ഈ ഒരു വലിയ ബനിയൻ ട്രീയുടെ താഴെ ഗ്രാൻഡ് ഫാദർ പോയി ഇരിക്കും. എന്നിട്ട് അവിടെ വിശ്രമിക്കാൻ വരുന്ന ആളുകളുമായിട്ട് സംസാരിക്കും. അവിടെ ഈ ഹൊരകലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈസ് എ ഗുഡ് ലിസണർ, നന്നായിട്ട് മറ്റുള്ളവർ പറയുന്നതൊക്കെ കേൾക്കും. ആൻഡ് ലിസൺ ടു അതേഴ്സ് പ്രോബ്ലം സൈലൻ്റ്ലി, വളരെ നിശബ്ദമായിട്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് കേട്ടിരിക്കും. പീപ്പിൾ ഷെയർഡ് ദെയർ ട്രബിൾസ്, അവിടെ വരുന്ന ആളുകളൊക്കെ കാണാം അവരുടെ ട്രബിൾസ്, പ്രശ്നങ്ങൾ പിന്നെ ഗ്രാൻഡ് ഫാദറുമായിട്ട് പങ്കുവെക്കുന്നത് കാണാം. ഇറ്റ് റിലാക്സ് ദ മാൻ ഈസിലി ദെയർ ബേർഡൻസ്. സുധാമൂർത്തി ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയതാണെന്ത്, അവരവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുമ്പോൾ അത് അവരൊരു ഭാരം, അത്താണിയിൽ അവരുടെ തലയിലുള്ള ചുമട് ഇറക്കി വെക്കുന്ന പോലെ മനസ്സിലുള്ള ചുമട് ഭാരം ഇറക്കി വെക്കലാണത് എന്നുള്ളത്. ഷി ആൾസോ സ്പീക്സ് അബൌട്ട് രത്ന. അതുപോലെ തന്നെ സുധാമൂർത്തി ഈ അനക്ഡോട്ടിൽ പരിചയപ്പെടുത്തുന്ന മറ്റൊരു കഥാപാത്രമാണ് രത്ന എന്നുള്ളത്. ഗ്രാൻഡ് ഫാദറിൻ്റെയും രത്നയുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. പ്രത്യേകിച്ചും ഈ ഒരു വർഷം വളരെ വളരെ കുറഞ്ഞ സിലബസിൽ നിന്ന് നിങ്ങൾക്ക് 80 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരു 99% പ്രതീക്ഷിക്കാം. ഹെർ കൊളീഗ് ഇൻ എ പ്രൈവറ്റ് ഫേം ഇൻ മുംബൈ. മുംബൈയിൽ തൻ്റെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ സഹപ്രവർത്തകയാണ് രത്ന. ഷി ഇസ് എ സീനിയർ ക്ലർക്ക്, മിഡിൽ ഏജ്ഡ് ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്. എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ളൊരു ക്ലർക്ക്, മധ്യവയസ്കയായിട്ടുള്ള. ഷി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ കമ്പനി ഫോർ നിയർലി 25 years ആഫ്റ്റർ ഗ്രാജുവേഷൻ. ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാമെന്നതാണ്. ഇപ്പോൾ ഏകദേശം 25 വർഷത്തോളമായിട്ട് അവിടെ തന്നെയാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ് വിത്ത് എ ചിയർഫുൾ ഫേസ്. എപ്പോഴും നല്ല സന്തോഷമുള്ള മുഖവുമായിട്ടാണ് അവൾ ജോലി ചെയ്തിരുന്നത്. എവറി ഡേ ഡ്യൂറിംഗ് ലഞ്ച് അവർ ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദ റൂംസ് ചാറ്റിംഗ് വിത്ത് ഹിം ഓർ ഹർ. അവളുടെ പ്രത്യേകത എന്താണ്, എന്നും ഉച്ചയ്ക്ക് ഭക്ഷണ സമയത്ത് അവൾ കാണാം ഏതെങ്കിലുമൊക്കെ റൂമിൽ ആരുടെയെങ്കിലും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് കാണാം. ആണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. സുധാമൂർത്തി ഓഫൻ വണ്ടേഡ് വാട്ട് ദ ടോക്ക്ഡ് അബൌട്ട്. ഈ രത്നക്ക് എന്താണ് ഇത്ര കൂടുതൽ ഇവരുമായിട്ട് സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ഇത്ര രത്നയുമായിട്ട് സംസാരിക്കാനുള്ളത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ന് പലപ്പോഴും ഞാൻ അത്ഭുതം കൂറിയിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. വൺ ഡേ ഷി ആസ്റ്റ് വാട്ട് ദ ഡിസ്കസ്ഡ് ഡ്യൂരിങ് ദ ലഞ്ച് അവർ. ഒരു ദിവസം ഈ ഒരു ജിജ്ഞാസ കാരണം അവളോട് തന്നെ പോയി ചോദിച്ച്, എന്താണ് നിങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്നത്? അപ്പോൾ രത്നയുടെ മറുപടി എന്തായിരുന്നു? രത്ന ടോൾ ദാറ്റ് ദേ ഷെയർഡ് ദേ ട്രബിൾസ് വിത്ത് ഹർ. മറ്റുള്ളവർ അവരുടെ പ്രശ്നങ്ങളൊക്കെ രത്നയുമായിട്ട് പങ്കുവെക്കാറുണ്ടായിരുന്നു. ഷി വാസ് വെരി സ്മാർട്ട് ആൻഡ് ലിസൺ ടു അതേഴ്സ് വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അവൾ വളരെ സ്മാർട്ടാണ്, പറഞ്ഞില്ലേ, വളരെ ചിയർഫുള്ളാണ്, എപ്പോഴും സന്തോഷം നിറഞ്ഞ മുഖമാണ്. മറ്റുള്ളവർ പറയുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കും, വളരെ അനുകമ്പയോടുകൂടി കേൾക്കും. പിന്നെ ഒരു തരത്തിലുള്ള ജഡ്ജ്മെൻറ്റും ഇല്ല, അതിനെ ജഡ്ജ് ചെയ്യുന്ന സ്വഭാവമൊന്നും ആർക്കില്ല, രത്നക്കില്ല, ജസ്റ്റ് കേൾക്കും. ഷീ കെപ്റ്റ് അതേഴ്സ് പ്രോബ്ലംസ് കോൺഫിഡൻഷ്യൽ. പിന്നെ
അവളോട് എന്ത് സ്വകാര്യങ്ങൾ പങ്കുവെച്ചാലും അവളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കില്ല എന്നുള്ള 100% ഉറപ്പായിരിക്കുന്നുണ്ട്. അത് പറയുന്നവർക്കുണ്ട്. അതാണ് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ. ഇൻ ദിയർ ഓൺ വേ, ഈവൻ വിത്തൗട്ട് ആക്സസ് ടു ഗ്രേറ്റ് വെൽത്ത്, ബോത്ത് ഓഫ് ദം വെയർ ഡൂയിങ് ട്രമെൻഡസ് സോഷ്യൽ സർവീസ്. ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും രത്നയാണെങ്കിലും അവരുടേതായ രീതിയിൽ വലിയ സമ്പാദ്യമൊന്നും അവർക്കില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് അവർക്ക് വലിയ സമ്പാദ്യം ഒന്നും കിട്ടാനും പോകുന്നില്ല. എന്നിട്ടും അവർ രണ്ടുപേരും, ബോത്ത് ഓഫ് ദം വെയർ ഡൂയിങ് ട്രമെൻഡസ് സോഷ്യൽ സർവീസ്, ഒരു വലിയ മഹത്തായ സാമൂഹിക സേവനമാണ് അവർ ചെയ്തിരുന്നത്. ഹെൽപ്പിംഗ് അതേഴ്സ് ഫിനാൻഷ്യലി ഈസ് എ ഗ്രേറ്റ് സർവീസ്. മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കുക എന്ന് പറയുന്നത് വലിയ സേവനമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ ഓൺലി വേ ടു ഡു സോഷ്യൽ സർവീസ്. സുധാമൂർത്തി പറയുന്നത് അത് മാത്രമല്ല, മെറ്റീരിയലായിട്ട് എന്തെങ്കിലും അവർക്ക് കൊടുക്കുന്നത് മാത്രമല്ല സാമൂഹിക സേവനം, ഇതും ഒരു വലിയ സാമൂഹിക സേവനമാണ്. ഗിവിങ് മെൻ്റൽ സ്ട്രെങ്ത് ആൻഡ് റെൻഡറിങ് ഇമോഷണൽ സപ്പോർട്ട് ടു ദ നീഡി ആർ ആൾസോ സോഷ്യൽ സർവീസസ്. മാനസികമായിട്ടുള്ള പിന്തുണ നൽകുക, അതുപോലെ വൈകാരികമായിട്ടുള്ള സപ്പോർട്ട് നൽകുക, അവരുമായിട്ട് എംപതൈസ് ചെയ്യുക, അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകുക എന്നുള്ളതൊക്കെ വലിയ സാമൂഹിക സേവനമാണ്. ഹൊരഗലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി. ഏതൊരു യാത്രയിലും അത്യാവശ്യമുള്ള കാര്യമാണ് എന്ത്? ഹൊരഗലു എന്നുള്ളത്. ഹൊരഗലു എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ബെഞ്ച്, അത്താണി. സിംബോളിക്കലി ആ അത്താണി എന്താണ്? ഗ്രാൻഡ് ഫാദറിനെയും രത്നയെയുമാണ് ഉദ്ദേശിക്കുന്നത്. രത്ന ആ ഓഫീസിൽ എല്ലാവർക്കും ഒരു അത്താണിയാണ്. ഗ്രാൻഡ് ഫാദർ ആ ഗ്രാമത്തിൽ അന്നൊരു മറ്റുള്ളവർക്കൊരു വലിയ അത്താണിയായിരുന്നു. യഥാർത്ഥ അത്താണി എന്ന് പറയുന്ന സ്റ്റോൺ ബെഞ്ച് എന്ന് പറയുന്നതും എന്താണ്? ശാരീരികമായിട്ടുള്ള ഭാരം, കൈകൊണ്ട് കാലുകൊണ്ട് തലയിൽ വെച്ച് പൊക്കുന്ന ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു അത്താണി. ഇതെല്ലാം ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ടാണ് സുധാമൂർത്തി ഈ ഒരു വിഷയം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഹൊരഗലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി. ഏതൊരു യാത്രയിലും ഇത്തരത്തിലുള്ള ഹൊരഗലു ആവശ്യമാണ്. എനി ജേണി എന്ന് പറഞ്ഞാൽ ജീവിതമാവുന്ന യാത്ര. ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് ലൈക്ക് എ ജേണി. നമ്മുടെ ജീവിതം തന്നെ എന്താണ്? ഒരു യാത്ര പോലെയാണ്. ആൾ പീപ്പിൾ ക്യാരി ബേർഡൻസ് ഇൻ ദെയർ ലൈഫ്. എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ട്, മാനസിക ഭാരങ്ങളുണ്ട്, ശാരീരിക ഭാരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ബേർഡൻ സിംബോളിക്കലി മീൻസ് അവർ ട്രബിൾസ് ആൻഡ് ട്രിബുലേഷൻസ്. അതാണ് യഥാർത്ഥ ഹൊരഗലുവിൽ സ്റ്റോൺ ബെഞ്ചിൽ വെക്കുന്ന ബേർഡൻ എന്ന് പറയുന്നത് തൂക്കി നോക്കാവുന്ന അളവ് തൂക്കമുള്ളൊരു സാധനമാണ്. അതിവിടെ സിംബോളിക്കലായിട്ട് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മളുടെ മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളുമാണ് മനുഷ്യന്മാരുടെ. എവരി വൺ ഷുഡ് ഫൈൻഡ് ഇനഫ് ടൈം ടു ഷെയർ ദെയർ ബേർഡൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോരുത്തരും അവരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി ഷെയർ ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. അത് കേൾക്കാൻ മനസ്സുള്ള ആളുകളെ കണ്ടെത്തണം. എ സിമ്പതറ്റിക് ലിസണർ, അവരുമായിട്ട് സിമ്പതൈസ് ചെയ്യുന്ന ഒരു ലിസണർ വിൽ ഹെൽപ്പ് ദ പേഴ്സൺ വിത്ത് ദ ട്രബിൾസ്. പ്രശ്നങ്ങൾ കടന്നു വരുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ അവർക്ക് സാധിക്കും. ടു റിലീവ് ഹിം ഓഫ് ഹിസ് ബേർഡൻ അറ്റ്ലീസ്റ്റ് ടെമ്പററിലി. താൽക്കാലികമായിട്ടെങ്കിലും അത്തരക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം കണ്ടെത്താൻ ഇത്തരത്തിലുള്ള നല്ല ലിസണേഴ്സിനെ കൊണ്ട് സാധിക്കും. ദസ് ബൈ ഷെയറിങ് ഹിസ് ബേർഡൻ ഹി റിഫ്രഷസ് ഹിംസെൽഫ്. അതാണ് നമ്മൾ നമ്മളുടെ മനസ്സിലുള്ള വിഷമങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നമ്മൾ സ്വയം റിഫ്രഷ്ഡ് ആവുകയാണ്. നമുക്കൊരു പുതിയ എനർജി ലഭിക്കുകയാണ്. നമ്മുടെ മനസ്സിലൊരു ഭാരം ഇറക്കി വെക്കുമ്പോൾ ആ വെയിറ്റ് നമ്മളിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. സുധാമൂർത്തിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ഡിഡ് ഗ്രേറ്റ് സോഷ്യൽ സർവീസ് ബൈ ലിസണിങ് ടു ദ വറീസ് ഓഫ് അതേഴ്സ്. ദേ ആർ എക്സാമ്പിൾസ് ഓഫ് ഹ്യൂമൻ ഹൊരഗലൂസ്. ഹ്യൂമൻ ഹൊരഗലൂസിന് ജീവനുള്ള ഹൊരഗലൂസാണ്. മറ്റേത് കല്ലുകൊണ്ടുണ്ടാക്കിയ ഹൊരഗലു ആണെങ്കിൽ ഇത് ജീവനുള്ള ഹൊരഗലുവാണ്. ആര്? രത്നയും ഗ്രാൻഡ് ഫാദറും എന്ന് പറയുന്നത്. ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ടെക്സ്റ്റ് മെറ്റീരിയൽ ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്കിത് നോട്ടായിട്ട് എഴുതിയെടുക്കാവുന്നതാണ്. പരീക്ഷകൾക്ക് വിവിധ രീതിയിൽ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു.